നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നുള്ള വാക്കുകളാണ് സോ ഫാർ വി ഡിസ്കസ്ഡ് ഓൺ ചാർജസ് വിച്ച് ആർ ഐദർ അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ദ സ്പേസ് ആൻഡ് കറന്റ് ഫ്ലോസ് അണ്ടർ സെർട്ടൻ കണ്ടീഷൻസ് ഇപ്പം ഇത് ലെസൺ ഫോറാണ് ലെസൺ വണ്ണിൽ ടൂയിലും നമ്മുടെ ചാർജസ് റെസ്റ്റിലായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സ് തേർഡ് ലെസണിലാണ് മോഷൻ എന്നുള്ള വാക്ക് വന്നത് ചാർജസ് ഇൻ മോഷൻ അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു വാക്ക് ഇവിടെ ചാർജസ് ഇൻ മോഷൻ അപ്പോൾ ചാർജസ് റെസ്റ്റിലാണ് എങ്കിൽ ഉണ്ടാവുന്ന ഒരു വാക്കായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ചാർജസ് റെസ്റ്റിലാണെങ്കിൽ അതിന് ചുറ്റും ഉണ്ടാവുന്ന പ്രതിഭാസമായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് എന്നുള്ള വാക്കാണ് വാട്ട് ഇസ് കറണ്ട് കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് കറണ്ട് അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജസ് ഫ്ലോ ചെയ്യുകയാണ് അഥവാ കറണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് പുതിയതായിട്ട് സംഭവിക്കാൻ പോകുന്നത് നോക്കാം അപ്പം ഫ്ലോ ചെയ്യുന്നു കറണ്ട് എന്ന് പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ആണ് അപ്പോൾ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വരുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് സോ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റഡ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റഡ് ഇതൊരു ഡാനിഷ് ഫിസിസ്റ്റാണ് ഇദ്ദേഹം 1820 ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി അദ്ദേഹം ഒബ്സർവ് ചെയ്ത വലിയൊരു കാര്യം ഒബ്സർവ് ദാറ്റ് എ കോമ്പസ് നീഡിൽ കെപ്റ്റ് നിയർ ടു എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ സഫേഴ്സ് എ ഡിഫ്ലക്ഷൻ വെൻ കറണ്ട് പാസ് ത്രൂ ദ വയർ ശ്രദ്ധിക്കാം ഇതാണ് നമ്മുടെ സർക്യൂട്ട് നോക്കൂ ഇതൊരു കോമ്പസ് നീഡിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇത് കറണ്ട് കാരിങ് വയർ ഈ വയറാണ് ഇതിൽ കൂടെ ദ സെല്ല് നോക്കൂ ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് ഇത് നെഗറ്റീവ് സെല്ലിൽ കൂടെ ദ ഇങ്ങനെ കറണ്ട് പോയി ദാ തിരിച്ച് ഇവിടെ വരെ വന്നു അപ്പോൾ ഈ സെല്ല് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ് ഇങ്ങനെ സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു ദാ ഇത് ഈ സെല്ല് റിവേഴ്സ് ചെയ്യുന്നു ഇത് റിവേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളാരിറ്റി മാറ്റുന്നു ഇത് കണ്ടോ ഇവിടെ കൊടുക്കുമ്പോൾ ഇത് പ്ലസ്സും മൈനസും മാറ്റുന്നതാണ് ഇനി നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കിയേ ഡിഫ്ലക്റ്റ് ചെയ്യുകയാണ് എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്തേ നോക്കിയേ ഇടത്തോട്ട് അല്ലേ നമ്മളിപ്പോൾ ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ആ ഡിഫ്ലക്ഷൻ എങ്ങനെയാണ് പോകുന്നത് ഇടത്തോട്ട് ദാ കീ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് ഇടത്തോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കറണ്ട് കാരിങ് വയറിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഇതിപ്പം ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ് നമ്മളിത് ഉണ്ടോ ഓപ്പൺ ക്ലോസ്ഡ് അതായത് കീ ഇടുന്നു കീ ഓഫ് ചെയ്യുന്നു അപ്പോൾ കീ ഇട്ട് കഴിഞ്ഞപ്പോൾ ഡിഫ്ലക്ഷൻ കണ്ടോ കീ ഇല്ല കീ ഓഫാണ് അപ്പോൾ ഡിഫ്ലക്ഷനും ഇല്ല വീണ്ടും ദേ കീ ഇട്ടു ഡിഫ്ലക്ഷൻ ഉണ്ട് എങ്ങോട്ടാണ് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ നോർത്ത് പോയിന്റ് ചെയ്യുന്നത് ഈ പോയിന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ഇത് നോർത്താണ് ഇത് വെസ്റ്റാണ് അപ്പോൾ കീയുടെ പൊസിഷൻ നോക്കുക ഇത് സെല്ല് പ്ലസ് ഇത് മൈനസ് കറണ്ട് എങ്ങനെയാണ് ഈ കണ്ടറിൽ കൂടെ താഴേക്കാണ് ഇതാണ് കണ്ടക്ടർ ഈ കണ്ടക്ടറിൽ കൂടെ താഴേക്കാണ് ലോ ടുവേർഡ്സ് ഡൗൺ ആണ് ഇത് നോർത്ത് ഇപ്പം നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഇത് ടുവേർഡ്സ് സൗത്ത് ആണ് ഈ കറണ്ട് കാണിക്കുന്നത് ദാ സൗത്ത് ഡയറക്ഷനിൽ താഴെ വെർട്ടിക്കലി ഡൗൺ ആണ് കാണിക്കുന്നത് ഇനി ഞാൻ ഈ കീ ഇപ്പം ക്ലോസ് ചെയ്തു ഇപ്പം സോറി സർക്യൂട്ടിൽ കൂടെ കറണ്ടില്ല അപ്പോൾ ഡിഫ്ലക്ഷനും ഇല്ല ഇനി കറണ്ട് ഉണ്ട് എങ്ങനെയാണ് നോക്കിക്കേ ഡിഫ്ലക്ട് ചെയ്തത് നോർത്ത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സൗത്ത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയും ഇത് നോർത്ത് വെസ്റ്റ് എന്ന് പറയും ഈ ഡയറക്ഷനിലാണ് നമ്മുടെ കോമ്പസ് നീഡിൽ നിൽക്കുന്നത് ഇനി ഞാൻ ഈ ബാറ്ററി ഒന്ന് റിവേഴ്സ് ചെയ്യാൻ പോവാണ് നോക്കിക്കൊള്ളാം കണ്ടോ റിവേഴ്സ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ പ്ലസ് മൈനസും ആക്കി മൈനസ് പ്ലസ്സും ആക്കി ഇനി നമ്മൾക്ക് കീ ഒന്ന് കൊടുത്തു നോക്കാം ആ എന്താ സംഭവിച്ചേ ഈ ഡിഫ്ലക്ഷൻ ഇത് കറണ്ട് താഴേക്ക് വന്ന കറണ്ട് ഇപ്പം എന്തായി തിരിച്ച് മുകളിലേക്കായി അപ്പോൾ ഡയറക്ഷൻ കണ്ടോ ഇത് നോർത്ത് ഈസ്റ്റുമായി ഇത് സൗത്ത് വെസ്റ്റുമായി നേരത്തെ ദേ ഈ ഡയറക്ഷനിൽ
ഇങ്ങനെ നിന്നിരുന്ന കോമ്പസ് നീഡിൽ ഇപ്പോൾ നേരെ ഇൻഡു ഇട്ടതുപോലെ അതർ ഡയറക്ഷനിലേക്ക് വന്നു. അതർ ഡയറക്ഷൻസ് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കൂ, ഇത് തിരിച്ചു പോയാൽ എങ്ങനെ വരും? സീറോ ഇത് കൊടുത്തു. ഇനി നമ്മളിത് ഓണാക്കി, കണ്ടോ ഈ ഡയറക്ഷൻ. ഇനി ഞാനിത് റിവേഴ്സ് ചെയ്തു, കീ കൊടുത്തു. ക്ലിയർ? ഒന്നും കൂടെ ചെയ്യാം. റിവേഴ്സ് ചെയ്തു ലെഫ്റ്റ്, റിവേഴ്സ് ചെയ്തു കണക്ഷൻ കൊടുത്തു റൈറ്റ്. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ കറണ്ട് അപ്പ്, കറണ്ട് മുകളിലോട്ടായപ്പോൾ വലത്തോട്ടാണ് ഡിഫ്ലക്ഷൻ, കറണ്ട് താഴേക്കാവുമ്പോൾ ഇടത്തോട്ടാണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മുടെ പൊളാരിറ്റി മാറ്റുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. ഇതാണ് ഡാനിഷ് സയൻറ്റിസ്റ്റ് ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റഡിൻ്റെ കണ്ടെത്തൽ. ഇത് ഈ ലെസണിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താ പറഞ്ഞത്? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട് എങ്കിൽ അതിന് ചുറ്റും, ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്, ഇതിൻ്റെ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു കോമ്പസ് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. ഒന്നുകിൽ വലത്തോട്ടാവാം, അല്ല എങ്കിൽ ഇടത്തോട്ടാവാം. എന്തിനനുസരിച്ച്? ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ദിശ മാറുന്നതിനനുസരിച്ച് ഒന്നുകിൽ ഇത് മുകളിലേക്കാവാം, അല്ല എങ്കിൽ താഴേക്കാവാം. അപ്പോൾ ഈ കറണ്ട് മുകളിലേക്കും താഴേക്കും ഒഴുകുന്നതിനനുസൃതമായി ഇതിൻ്റെ പരിസരത്തിരിക്കുന്ന കോമ്പസ് നീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. ഇതാണ് ക്രിസ്റ്റ്യൻ ഓയ്സ്റ്റഡിൻ്റെ കണ്ടെത്തൽ. ഓക്കെ, ഇനി ഈ കണ്ടെത്തലിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതെന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ് അല്ലേ. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഒഴുകുകയാണ്. എങ്ങോട്ടാണ് ഒഴുകുന്നത്? താഴേക്ക്, താഴേക്ക്, കണ്ടോ, വെർട്ടിക്കലി ഡൗൺ, വെർട്ടിക്കലി ഡൗൺ. അപ്പോൾ ഒരു ഡയറക്ഷൻ കാണാം, ഒരു കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു സർക്കിൾ, കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു സർക്കിളിൽ കൂടെ കറണ്ട് ഒഴുകുന്നത് ഇതാണ്. ഇങ്ങനെ ഇത് കറണ്ട് താഴേക്ക് ഒഴുകുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോമ്പസ് നീഡിൽ പോകുന്ന ഡയറക്ഷൻ കണ്ടോ, കോമ്പസ് നീഡിൽ പോകുന്ന എങ്ങനെയാന്ന് നോക്കിക്കേ, എങ്ങനെയാന്ന് നോക്കിക്കേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലോക്ക് വൈസ് അല്ലേ നോക്കൂ, ആ കറങ്ങുന്നത് ഈ വട്ടം കറങ്ങൽ ഇങ്ങനെ പോകുന്നതാ. ഈ കോമ്പസ് നീഡിൽ ഇങ്ങനെ ഇതാ, എൻ്റെ ആരോ ഹെഡ് കണ്ടോ, ഈ ആരോ ഹെഡ് പോരുന്ന പോലെ ഇങ്ങനെ കറങ്ങുക ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കണ്ടക്ടറിൽ കൂടെ കറണ്ട് താഴേക്കാണ് പോകുന്നതെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് നേരെ തിരിച്ചാണെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. തിരിച്ചാണെങ്കിലുള്ള അവസ്ഥ നോക്കാം. ഇതാ കണ്ടോ, ഇവിടെയും കറണ്ട് താഴേക്കാണ്. കോമ്പസ് നീഡിൽ എങ്ങനെ പോവുകയാണ്, കറണ്ട് എങ്ങനെയാണ് പോകുന്നത്? അങ്ങനെ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താന്ന് നോക്കാം. കറണ്ട് ഓർ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, കറണ്ട് ഓർ ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഈ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സിംപലാണ്. ഇതാ ഇതാ ഈ ഡോട്ട്, ഇത് ഡോട്ടാണ്, ഇത് ക്രോസ് ആണ്. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഡിനോഷനാണ്. ആദ്യം ഡോട്ട് ഞാൻ പറയാം, ഈ ഡോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അർത്ഥം ഈ പോയിന്റർ, അതായത് നമ്മൾ സാധാരണ ഇതിന് അമ്പ്, നമ്മൾ അമ്പും വില്ലിലെ അമ്പ് പറയും, അമ്പിൻ്റെ ഹെഡാണിത്. ഹെഡ് എന്ന് പറഞ്ഞാൽ അത് തറച്ചു നിൽക്കുന്ന ആ പോർഷൻ. ഇത് അമ്പിൻ്റെ വാലാണ്. വാലെന്ന് വെച്ച് കഴിഞ്ഞാൽ തറച്ചത് ഉള്ളിലോട്ട് നിൽക്കുക. അപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടെയിലാണ് കാണാം. അപ്പം ഇത് ഹെഡ് ഓഫ് ദ ആരോ എന്ന് പറയും, ഇതിന് ടെയിൽ ഓഫ് ദ ആരോ എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഈ എന്താ പറയുക, നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, സീഷോറിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ കാണാറുണ്ട്, നമ്മളിങ്ങനെ ഗണ്ണുകൊണ്ട് ഷൂട്ട് ചെയ്യാം. നമുക്ക് ഒരു ഷൂട്ടിംഗ് കണ്ടുതരും, ഷൂട്ട് ചെയ്തിട്ട് നമ്മളൊരു ഒരു പോയിന്റിലേക്ക് ആരോ തെറിപ്പിക്കുന്ന ഒരു ഗെയിമുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആരോ തെറിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആരോയുടെ ടെയിലാണ്. അപ്പോൾ ആരോ ഇങ്ങനെ കുത്തി നിൽക്കും, അതിൻ്റെ ടെയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അമ്പ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഇതൊരു ബോർഡാണെങ്കിൽ ഈ ബോർഡിലേക്ക് നമ്മൾ അമ്പ് ചെയ്യുന്ന ഇത്, ഇതിൻ്റെ നമ്മൾ കാണുന്നത് ഇതതിൻ്റെ ഹെഡ്, ഇതതിൻ്റെ ടെയില്. അപ്പോൾ നമ്മൾ തറച്ച് നിൽക്കുന്ന ആരോ എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ കാണുക. അതാണ് ഇത് പറയുന്നത് കറണ്ട് ഓർ ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ശ്രദ്ധിക്കണം,
ഇൻറ്റു ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ് ഇൻറ്റു, ഉള്ളിലേക്ക്. ഇനി നോക്കുക, ഇത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോർഡിൻ്റെ മറുവശത്ത് നിന്ന് ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ടെയിലല്ല കാണുക, ഹെഡാണ് കാണുക. കാരണം നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഇരിക്കുന്നത്, പക്ഷേ നമ്മുടെ ബോർഡ്, റൈറ്റിംഗ് ബോർഡിൻ്റെ, ക്ലാസ്സിലെ ബോർഡിൻ്റെ മറുഭാഗത്ത് നിന്ന്, മറുവശത്തു നിന്ന് ഒരാൾ ഇങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കാണുക ഹെഡാണ്. അപ്പം ഇങ്ങനെ ഡോട്ട്സ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഫീൽഡ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇൻറ്റു മാർക്ക് കണ്ടാൽ വിചാരിക്കണം ഇൻറ്റു, ഇൻറ്റു എന്ന് കണ്ടാലും വിചാരിക്കണം ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്, ഈ ഇൻറ്റു കണ്ടാൽ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ് ഫീൽഡ് എന്നോ കറണ്ട് എന്നോ മനസ്സിലാക്കണം. ഇത് കണ്ടാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഓയിസ്റ്റഡ് എന്താണ് കൺക്ലൂഡ് ചെയ്തത്? മൂവിങ് ചാർജസ് അതിന് പറയുന്ന പേരാണ് കറണ്ട്, ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സറൗണ്ടിങ് സ്പേസ്. അപ്പോൾ ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡ് എന്താണ് കണ്ടുപിടിച്ച് കൺക്ലൂഡ് ചെയ്തത്? ഒരു മൂവിങ് ചാർജ് അഥവാ കറണ്ട് ഉണ്ട് എങ്കിൽ അതിന് എന്ത് സാധ്യമാവും? അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ സാധ്യമാവും. മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിച്ചു. ആ വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പ്ലെയിൻ ഇതാണ് നമ്മുടെ ഇത് ബോർഡ്, ഈ ബോർഡിൻ്റെ പ്ലെയിൻ ഇതാണെങ്കിൽ ഒന്നുകിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് പെർപ്പെൻഡിക്കുലറായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തറച്ചിരിക്കുന്നതായിട്ട് കാണാം. ദാറ്റ് ഇസ് ദിസ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദ ഡയറക്ഷൻ ഓഫ് ദ ബോർഡ്. ബോർഡിൻ്റെ പ്ലെയിന് പെർപ്പെൻഡിക്കുലറായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ, നമ്മളിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്നതാണ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് കൺക്ലൂഡ് ചെയ്തത്? ക്രിസ്റ്റ്യൻ ഓയിസ്റ്റഡിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ഒരു കറണ്ട് കാരിങ് വയറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാം. ആ മാഗ്നറ്റിക് ഫീൽഡ് ഏതൊക്കെ ദിശയിലാവാം? ഒന്നുകിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആവാം, അല്ല എങ്കിൽ എവേ ഫ്രം ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, അല്ലെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഓക്കെ.